നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലവിൽ തന്നെ കത്തും കുത്തും വിവാദ പ്രസ്താവനകളുമായി ഒക്കെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സിപിഎം പ്രതിയും സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഇതിനിടയിലാണ് തലസ്ഥാനത്തെ വിഴിഞ്ഞ മാളി കത്തുമ്പോൾ നിലപാടും പ്രസ്താവനയുമായി ഇറങ്ങിയ ആനാവൂർ നാഗപ്പൻ പാർട്ടിക്ക് വലിയ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർത്തുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് വിഷയത്തിൽ സിപിഎം ഒറ്റക്കെട്ടായി തന്നെ വിഴിഞ്ഞ സമരക്കാരെ എതിർക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം പക്ഷേ നമുക്കറിയാം കേരളത്തിൽ എന്തും ഏതും രാഷ്ട്രീയമായി തന്നെ ചർച്ചയാകുമ്പോൾ തീരമേഖലയിലെ വോട്ടർമാരടക്കം നിർണായകമായ തലസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നത് ഇപ്പോഴേ ചർച്ചയായി കഴിഞ്ഞു അവിടെയാണ് ശശി തരൂർ ഇഫക്റ്റ് അടക്കം ഉണ്ടാകുമോ ഈ ഒരു വിഷയത്തിൽ വിഴിഞ്ഞത്തിൽ ശശി തരൂർ നിലപാട് പറഞ്ഞ് രംഗത്തിറങ്ങുമ്പോൾ നിലവിൽ തന്നെ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന തരൂര് വിഴിഞ്ഞത്ത് ചെന്നിറങ്ങി പ്രസ്താവന നടത്തിയാൽ അത് സിപിഎമ്മിന്റെ ആണിക്കല്ലിറക്കുന്നതാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ശശി തരൂർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ കോൺഗ്രസിനുള്ളിൽ കലാപ അന്തരീക്ഷമാണ് തരൂരിനോട് പിണങ്ങി വി ഡി സതീശനും കൂട്ടരും ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലാണ് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം തരൂരിന്റെ പരിപാടികൾക്ക് ആളുകൾ കൂടുന്നതും ശശി തരൂർ വളരുന്നതിലെ അപകടവുമൊക്കെ കോൺഗ്രസ് മാത്രമല്ല ഇപ്പോൾ സിപിഎമ്മും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് ഒരു പരിപാടിയിൽ നിന്നും തിരുവനന്തപുരം എം പിയെ മാറ്റിയത് എന്തിന്റെ സൂചനയാണ് എന്ന ചർച്ചകൾ നടക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ അവിടെ മറുപടിയുമായി ശശി തരൂർ ഇറങ്ങുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും വിഴിഞ്ഞത്ത് കലാപമുണ്ടായതടക്കമുള്ള വിഷയങ്ങൾ അതൊരു കലാപ നീക്കം തന്നെയാണ് എന്ന് സിപിഎം അടിവരയിട്ട് പറയുമ്പോൾ സമരസമിതിയാണ് സംഘർഷം വരുത്തിവെച്ചതെന്നും സമരക്കാരുടെ ആറിൽ അഞ്ച് ആവശ്യങ്ങളും അംഗീകരിച്ചതും എന്നിട്ടും പ്രതിഷേധം തുടരുമ്പോൾ അതൊരു ചോദ്യം തന്നെയല്ലേയെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞതിന് പിന്നാലെയാണ് ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത് എന്നാൽ വിഴിഞ്ഞം സംഘർഷം സർക്കാരിന്റെ തിരക്കഥയെന്ന് പറഞ്ഞുകൊണ്ട് ലത്തിൻ അതിരൂപത ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിലും സർക്കാർ സഭാ പോരാട്ടം ലത്തിൻ അതിരൂപത പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെ വ്യക്തമാകുന്നു ഏതായാലും സംഘർഷത്തിന് പിന്നിൽ ബാഹ്യശക്തികളാണെന്നാണ് സമരസമിതി ജനറൽ കൺവീനർ യൂജിൻ എച്ച് പെരേര പറയുന്നത് തുറമുഖ വിരുദ്ധ സമരം പൊളിക്കുകയായിരുന്നു ലക്ഷ്യം വൈദികരെ പോലീസ് ആക്രമിച്ചു തുടർച്ചയായ പ്രകോപനത്തിനൊടുവിലാണ് പ്രതിരോധിച്ചത് സമരം നിർവീര്യമാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ സർക്കാരും അദാനിയും ഒറ്റക്കെട്ടാണെന്നാണ് യൂജിൻ പെരേരയുടെ ആരോപണം സംഘർഷത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്നുമാണ് സമരസമിതിയുടെ ആരോപണം സിപിഎം ജില്ലാ സെക്രട്ടറി ബിജെപി പ്രസിഡന്റ് കൂട്ടുകെട്ട് ദുരൂഹമെന്നും യുജിൻ പെരേര ആരോപിക്കുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ് സിപിഎം ബിജെപി കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഭാ രംഗത്തുള്ളപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാണ് ശശി തരൂരിന്റെ നിലപാടുകൾ അതിലേറെ പ്രസക്തമാണ് തിരുവനന്തപുരം എംപി കൂടിയായ തരൂർ എന്തു പറയുമെന്നുള്ളതാണ് ഇനി നിർണായകം വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പ്രദേശത്ത് അക്രമം അഴിച്ചുവിടുകയും ചെയ്തവർക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ വിവരങ്ങളും പുറത്തുവന്നിരിക്കുകയാണ് കണ്ടാലറിയാവുന്ന 3000 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ലഹളയുണ്ടാക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അക്രമ സംഭവങ്ങളിൽ 85 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി പ്രതികളെ വിട്ടില്ലെങ്കിൽ പോലീസുകാരെ സ്റ്റേഷനിലിട്ട് കത്തിച്ചു കൊല്ലുമെന്ന ഭീഷണി മുഴക്കി സമരക്കാർ പോലീസിനെ ബന്ദിയാക്കി കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണിതെന്നും ലക്ഷ്യമിട്ടത് പോലീസുകാരെ കൊല്ലാനാണെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം ആക്രമണകാരികൾ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടവരിൽ 4 പേരെ ജാമ്യത്തിൽ വിട്ടയച്ചു പോലീസ് സ്റ്റേഷൻ വളഞ്ഞ 1000-ത്തോളം വരുന്ന തുറമുഖ വിരുദ്ധ സമരക്കാർ വലിയ ആക്രമണമാണ് പോലീസ് സ്റ്റേഷന് നേരെ നടത്തിയത് പോലീസ് വാഹനങ്ങൾ തകർത്ത ആക്രമണകാരികൾ പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർക്കുകയും ചെയ്തു 36 പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണ് വിഴിഞ്ഞം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് 1000-ത്തോളം പേരുൾപ്പെട്ട സംഘം സംഘടിച്ച് ആക്രമണം നടത്തിയത് കഴിഞ്ഞ രാത്രിയാണ് പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞത് ചിലർ അകത്തെ കിരച്ചു കയറി മരത്തടി ഉപയോഗിച്ച് സ്റ്റേഷന്റെ ഫ്രണ്ട് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു 36 പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഇതിൽ SI ലിജോ പി മണിയുടെ കാലിന് ഗുരുതര പരിക്കേറ്റു FIR രേഖകൾ അക്രമികൾ കീറിയറിഞ്ഞു തുടർന്ന് പ്രദേശത്ത് വ്യാപക അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു സമരക്കാർ 4 പോലീസ് വാഹനങ്ങളാണ് തകർത്തത് സ്റ്റേഷനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ പോലീസിനെ ബന്ദിയാക്കിയായിരുന്നു പ്രതിഷേധം പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തു ഒരു പോലീസുകാരന്റെ കാലൊടിഞ്ഞു അക്രമ സംഭവങ്ങൾ ചിത്രീകരിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഷെറീഫിനെയും സമരക്കാർ ആക്രമിച്ചു 3 തവണ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചെങ്കിലും ജനം പിരിഞ്ഞുപോയില്ല ദ്രുതകർമ്മസേന ഉൾപ്പെടെയുള്ള കൂടുതൽ പോലീസ് സേനയെത്തി ലാത്തി ചാർജ് നടത്തിയതോടെയാണ് കൂടുതൽ പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റത്
ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സിപിഎം ഇടപെടുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ചില അവിശുദ്ധ കൂട്ടുകെട്ട് സിപിഎമ്മും ബിജെപിയുമായി ഉണ്ട് എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശശിതരൂർ എംപിയുടെ രംഗപ്രവേശം. വിഴിഞ്ഞത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട വൈദികർക്കെതിരായ കേസുകൾ പുനഃപരിശോധിക്കണമെന്നും തരൂർ പറയുമ്പോൾ അതിൽ പുതിയ സമവാക്യങ്ങൾ വരും ദിവസങ്ങളിൽ രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിക്രമങ്ങളെ അപലപിക്കുമ്പോൾ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒരു ശരിയായ പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിയാതെ പോയതാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചതെന്നാണ് തരൂറിന്റെ കൃത്യമായ നിലപാട്. ലത്തീൻ കത്തോലിക്ക സഭയുടെ ബഹുമാന്യരായ ആർച്ച് ബിഷപ്പ് നെറ്റോ അടക്കം പല വൈദികരെയും പ്രതികളാക്കിയാണ് എഫ്ഐആർ തയ്യാറാക്കിയത്. ഇത് വളരെ നിർഭാഗ്യകരമായി പോയെന്നാണ് തരൂറിന്റെ നിലപാട്. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വിവിധമായ പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കാണാനും സഭാ അധ്യക്ഷന്മാരെയും വൈദികരെയും കുറ്റവാളികളാക്കിയ നടപടി പുനഃപരിശോധിക്കാനും സംസ്ഥാന സർക്കാരിനോട് തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.